ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്നലെ കാരാട്ട് റസാഖ് കൂടി ആ ഒരു തലത്തിലേക്ക് കടന്നു വന്നു. പിണറായി വിജയൻ ഇന്നലെ പബ്ലിക്കായിട്ട് തന്നെ പോലീസ് അസോസിയേഷന്റെ സമാപന സമ്മേളനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ADGP MR രാജ്കുമാറിന്റെ വീട് പണി. ഇന്നാണെങ്കിൽ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, കണ്ണൂർ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ചങ്ങല ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരു സൂപ്പർ ഹീറോ കോമിക്സ് മൂവി പോലെ ഓരോ സ്ഥലത്ത് നിന്ന് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു. അങ്ങനെ കഥ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ശരിക്കും ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നോ നാലോ വീഡിയോ ചെയ്തതിലൊക്കെ അൻവറിന്റെ പിന്നിൽ ആരായിരിക്കും എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കാരണം അൻവർ എന്ന് പറയുന്ന ഒരു ഭരണപക്ഷ MLA അൻവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പല കാര്യങ്ങളും വിളിച്ചു പറയാറുണ്ട്. അദ്ദേഹം മറുനാടൻ മലയാളി സജസ് കറയ്ക്കെതിരെ പിന്നാലെ പോയതും സർക്കാരിൽ നിന്നോ പ്രതിപക്ഷത്ത് നിന്നോ ഒരു പിന്തുണ കിട്ടാതെ പോയതൊക്കെ അദ്ദേഹത്തെ വിഷമിച്ചതാണ്. എന്നാലും അദ്ദേഹം വളരെ കാര്യമായിട്ട് അത്തരം ആളുകളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി പോയിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് നിന്ന് ഒരുപാട് പിന്തുണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ ആരാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്? ഒന്ന്, റിപ്പോർട്ടറിലെ ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെ തന്നെ SDP സംസ്ഥാന സമിതി അംഗം അൻസാരി ആയിരുന്നു. ഇവര് രണ്ടുപേരും പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നലെ അവളുടെ എഡിറ്റേഴ്സില് മീറ്റപ്പ് ഉണ്ടല്ലോ വൈകുന്നേരം, അവരെല്ലാവരും ഇവിടെ തല്ലുകൊടുന്ന പരിപാടി, അതിനകത്ത് ഇരുന്ന് സംസാരിച്ചതും. ശരിക്കും നികേഷ് കുമാർ പോയതിനു ശേഷം ഞാൻ പ്രോഗ്രാം അങ്ങനെ കാണാറില്ല. ഇന്ന് ഈ വിഷയത്തിന് ശേഷം ഞാൻ എല്ലാ ചാനലിലെ എല്ലാ പരിപാടികളും കൃത്യമായി നിരീക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ അൻസാരി അതിനകത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇത്തൊരു കുറിപ്പുണ്ട്. അത് രണ്ടും നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്നു. ഈ താരതമ്യം ചെയ്യാനുള്ള കാരണം അത് പറയുമ്പോൾ മനസ്സിലാവും. ഒന്ന്, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഈ അൻവറിനെ ഇറക്കിയത് ഇപ്പൊ പിണറായി വിജയൻ, അതുപോലെ തന്നെ CPMല് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിയെ ഒതുക്കലിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മുമ്പ് PC ജോർജ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് അദ്ദേഹം പുറത്തുവന്ന് ചില വാർത്താ സമ്മേളനങ്ങൾ നടത്തും. അതായത് VS നെ അനുകൂലിച്ചുകൊണ്ട് പിണറായി എതിർത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മുന്നണി നിന്നൊക്കെ എന്ത് ദൂരെ കളഞ്ഞ കഥയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അൻവറിനെ ഇറക്കിയിട്ട് പിണറായി വിജയനും CPMലെ ചില ആളുകളും ശശിയെ ഈ സമ്മേളന കാലത്ത് ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറക്കി വിട്ടാന്ന് പറയുന്നത്. കാരണം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് അൻവർ ഒരു ഭരണപക്ഷ MLA ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത്തരം അലിഗേഷൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ പിണറായി വിജയനെ നേരിട്ട് കാണാം. കാരണം പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അൻവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഇത് മുഖ്യമന്ത്രി മാത്രം കേൾക്കേണ്ട ഒരു കാര്യമല്ല, മറ്റു ചില ആളുകൾ കൂടി അറിയണം എന്നുകൊണ്ട് തന്നെയാണ് ഒരു MR അജിത്കുമാറിനെ മാത്രമല്ല ശശിയെ കൂടി അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺകോളുകൾ, മാധ്യമപ്രവർത്തകരുടെ, പ്രതിപക്ഷ ഭരണപക്ഷ MLA മാരുടെ, മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഫോൺ ചോർത്തൽ, ഒരിക്കലും തന്റെ സ്വന്തം ഫോൺ കോൾ ചോർത്താൽ മുഖ്യമന്ത്രി പറയില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ശശി എന്ന് പറയുന്ന ആള്, ശശി ഒരു കൗതുകമല്ല, ഒരു പ്രാസംഗികനല്ല, ഒരു സംഘാടകനല്ല, പക്ഷെ CPMൽ ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചു വരുന്ന ഒരാളാണ് ശശി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു കണ്ണൂര് വിവാദം ഉണ്ടാവുകയും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറിയിരിക്കുകയും പിന്നീട് പാർട്ടിയിൽ വരികയും വളരെ സ്ട്രോങ് ആയിട്ട് പാർട്ടി അധികാര കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു ചേർന്ന ഒരാളാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ആ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞാലുള്ള അധികാര കേന്ദ്രം ശശി തന്നെയാണ്. കേരളത്തിലെ പോലീസിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ശശിയാണ്. അപ്പൊ ശശിയെ ഒതുക്കല് പാർട്ടിയുടെ CPMന്റെ ഒരു അജണ്ടയാണ്. ഇപ്പൊ പിണറായി വിജയന് ശേഷം ആര്, അത് ഉണ്ണി തന്നെ പറയുന്നുണ്ട്, പിണറായി വിജയന് ശേഷം MA ബേബിയെ കാണുന്നില്ല, അല്ലെങ്കിൽ വിജയരാഘവനെ കാണുന്നില്ല, തോമസ് ഐസകിനെ കാണുന്നില്ല, ഇവരൊക്കെ ഒതുങ്ങി പോയിരിക്കുന്നു. ഇപ്പൊ വി ജയരാജനാണെങ്കിലും ഒതുങ്ങിയിട്ടുണ്ട്. പാർട്ടിയുടെ പുതിയ നയം അനുസരിച്ച് 75 വയസ്സിന് ശേഷം മുഖ്യമന്ത്രി ആരെയും ആക്കില്ല. അപ്പൊ പിണറായി വിജയനെ തന്നെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തത് അദ്ദേഹം രണ്ടാമതൊരു തുടർഭരണം നേടിയ ആളെന്ന രീതിയിലാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ശശിയെ ഒതുക്കുക ഈ സമ്മേളന കാലത്ത് തന്നെ അതിനുവേണ്ടി PV അൻവറിനെ ഇറക്കി വിട്ടാണ്. അതുപോലെ തന്നെ റസാഖ് വന്നതുപോലും, ഇന്നലെ റസാഖ് വന്ന് പറയുന്നത് പോലും ശശിക്കെതിരെ തന്നെയാണ്. അദ്ദേഹം CPMന്റെ ഇത് MLA ആയിട്ട് ജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പോലും ശശിക്കെതിരെയാണ് പറയുന്നതെന്ന്. ഇനിയിപ്പോ SDP യുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അൻസാരി ഏനാത്ത് എന്റെ കുറിപ്പ് കൂടി വായി, ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കുറിപ്പായതുകൊണ്ടാണ് ഇത് എടുത്ത് വെക്കുന്നത്. PV അൻവർ MLA യുടെ നീക്കം മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി. അപ്പൊ ഉണ്ണി പറയുന്നതോ അൻസാരി ഏനാന്ന് പറയുന്നതോ എന്റെ ഒരു മുഖ്യമന്ത്രി അൻവറിനുമായിട്ട് യോജിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. IAS IPS മുതൽ താഴെ തട്ടിലെ പോലീസ് വരെ പിടിമുറുക്കിയ സംഘപരിവാർ കോക്കസ് സർക്കാരിന് തുടക്കം മുതൽ തലവേദനയാണ്. CPM CPI തുടങ്ങിയ പാർട്ടികൾ കാലങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ BJPയുടെ ബ്ലാക്ക്മെയിലിംഗ് ഭീഷണി നേരിടുന്ന പിണറായിക്ക് സംഘപരിവാർ കോക്കസിനെ
പിണക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അനന്തര ഫലമാണ് ഇപ്പോൾ കാണുന്ന ഈ കോലാഹലങ്ങൾ എന്ന് വേണം വിലയിരുത്താൻ. LDFന്റെ തോൽവിക്ക് ആഭ്യന്തര വകുപ്പ് പ്രധാന കാരണമായി. ADGP അജിത് കുമാർ സേനയിൽ മുഖ്യമന്ത്രിക്കും മുകളിലുള്ള അധികാര കേന്ദ്രമായി മാറി. മലപ്പുറം SPയുടെ പ്രവർത്തനം ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കി. LDF സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറം സംഘപരിവാർ ആഭ്യന്തര വകുപ്പിനെയും IAS IPS മേഖലയെയും പിടിമുറുക്കി കഴിഞ്ഞു. അവർ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ സർക്കാരിന്റെ പ്രതിച്ഛായ സാരമായി ബാധിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് വിലയിരുത്തലിന് ശേഷം ഈ സംഘപരിവാർ കോക്കസിന് കടിഞ്ഞാനിടാൻ PV അൻവർ MLA CPM ചുമതലപ്പെടുത്തി. നിലവിൽ PV അൻവർ MLA പുറത്തുകൊണ്ടുവരുന്ന ഓരോ തെളിവുകളും പാർട്ടി നൽകുന്നതും പാർട്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സംഘപരിവാർ കോക്കസിനെ ഉടച്ചു വാർക്കാനുള്ള CPM അടവ് നയം ഒന്നും അറിയാത്തതുപോലെ മൗനിയായിരിക്കുന്ന മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ ഓരോരുത്തർക്കെതിരായ നടപടികൾ കൈക്കൊള്ളും. എന്നാൽ PV അൻവറിനെതിരായി പാർട്ടി അടക്കം ഒരു നടപടി ഉണ്ടാവുകയില്ല. എല്ലാ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടിയ അറിവ് കൂടിയാകുന്നതാണ് നടക്കുന്ന ഈ മഹാനാടകം എന്നാണ് അൻസാരി ഖരാദ് പറയുന്നത്. അതായത് PV അൻവർ ഈ പറയുന്നത് പോലീസിലെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ സംഘപരിവാർ കോക്കസിനെ ഇല്ലാതാക്കാനാണ്. ഈ സംഘപരിവാർ കോക്കസ് ഉണ്ടെന്ന് പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ ഇപ്പൊ ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും അടക്കം റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് തുടക്കം മുതൽ ഈ സർക്കാരിന്റെ തുടക്കം മുതൽ പ്രതിപക്ഷവും അല്ലെങ്കിൽ പാർട്ടി തന്നെ CPM ഉം CPI യും തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ സംഘപരിവാറിനെ അനുകൂലിച്ചുകൊണ്ടാണ് PShശി നിൽക്കുന്നത്. അപ്പൊ PShശിയെയും പോലീസ് സേനയെയും ഒരുമിച്ച് കടിഞ്ഞാണിടുന്നതിന്റെ ഭാഗമായിട്ട് PV അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ കൂടി നടത്തുന്ന ഒരു കളിയാണെന്ന് കൂടിയാണ് അൻസാരി ഖരാദ് പറയുന്നത്. ഇനി ഉണ്ണി പറഞ്ഞതിലേക്ക് വന്ന ഉണ്ണി പറയുന്നത് ആദ്യം ഇതിന് പിന്തുണച്ചത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ തന്നെ. MV ഗോവിന്ദ ഒരു ഘട്ടത്തിലും അൻവറിനെ തള്ളി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഉമർ റിയാസ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോ LDF കൺവീനറായിട്ട് വന്നിട്ടുള്ള പുതിയ ആൾ അദ്ദേഹവും ഒരിക്കലും അൻവറിനെ തള്ളിയിട്ടില്ല. അൻവർ പറയുന്ന കാര്യങ്ങളെ വളരെ വിശദമായി വിലയിരുത്തി അത് ഗൗരവകരമുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. ഒന്ന്, ശശിക്കെതിരെ CPMൽ ഉണ്ടാവുന്ന ഒരു പടയൊരുക്കമായിട്ട് നമുക്കിതിനെ കാണാം. രണ്ട്, പോലീസ് സേനയിലെ സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു പടയൊരുക്കമായിട്ടും നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അപ്പൊ രണ്ടും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ PV അൻവർ ഇന്നും കൂടുതൽ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. ഇന്നലെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് മലപ്പുറം SP ആയിട്ട് ഇരുന്നവരും SP ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇപ്പൊ അന്വേഷണത്തിന്റെ നേരിലാണ്. എന്തായാലും അന്വേഷണം നടക്കും. പല കള്ളക്കല്ലുകളും കേരളത്തിൽ പൊളിയും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ ശങ്കരൻ വക്കീൽ ആണെങ്കിൽ സാധാരണ മറ്റേ ABC ചാനലിന്റെ വീഡിയോ ഉണ്ട്. അദ്ദേഹം ഇന്നലെ വീഡിയോ ഇട്ടിട്ട് അന്നേരം ഒന്ന് രണ്ട് കാര്യം ഒന്നും പൂരം കലക്കിയത് RSS അല്ല, അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാജസ് കറിയൊക്കെ സഹായിച്ചിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും, അതായത് RSSന്റെ നരേഷൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്, അൻവർ ഉന്നയിച്ചതിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം തെറ്റാണ്, ബാക്കിയൊക്കെ ശരിയാണെന്ന തലത്തിൽ കൊണ്ടുവന്നത്. അതായത് സാജൻ കറിയെ സംരക്ഷിക്കണം, BJP ബന്ധവും മാറ്റിക്കളയണം, അതിനുവേണ്ടിയുള്ള നരേഷൻ RSSഉം BJPക്കാരും പണിയുന്നുണ്ട്. അപ്പോ എല്ലാത്തിലും RSSഉം BJPയും പോലീസ് ബന്ധവും ഒക്കെ ഈ കേസിൽ ഇങ്ങനെ കുരുങ്ങി കിടപ്പുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് പുറത്തു ചാടും. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യാതെ പോലത്തെ മറ്റൊരു വീഡിയോ കാണാം.